തൃക്കാക്കരയിൽ അവസാന ഫലം വന്നിരിക്കുന്നു. 400,000 ഓട്ട്, 25,000 വോട്ടിന്റെ ഒരു വർഷത്തിൽ ഉമാ തോമസ് വിജയിച്ചിരിക്കുന്നു. സർക്കാരിനെ സത്യത്തിൽ ഇതൊരു തിരിച്ചടിയായി തന്നെ നമുക്ക് കണക്കാക്കേണ്ടി വരും. തീർച്ചയായിട്ടും സർക്കാരിനൊരു തിരിച്ചടി തന്നെയാണെങ്കിൽ ഇപ്പോൾ ആരെന്ത് പറഞ്ഞാലും ശരി, സർക്കാരിൻ്റെ ഒരു പ്രചരണവും അവിടെ ഏറ്റില്ല. വികസനം ആണ് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യമുണ്ട്. ആ വികസനം എന്ന് പറയുന്ന സംഗതി തൃക്കാക്കരയിലെ ജനങ്ങൾ പുല്ല് വില പോലും കൽപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിൽ നിന്ന് അരാവരും 10,000-30,000 വോട്ട് മാത്രമാണ് കൂടുതൽ കിട്ടിയിരിക്കുന്നത്. അപ്പം അവിടെ പാർട്ടി മെഷീനറിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് കറക്റ്റാണ്. ആ പാർട്ടി മെഷീനറിക്ക് അവിടെ എന്തോ സംഭവിച്ചു. അത് എന്താണ് എന്നുള്ളത് പിന്നെ രാജീവിന് മാത്രമേ അറിയുള്ളൂ. കാരണം രാജീവാണല്ലോ പുതിയ ഈ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ചത്. സ്ഥാനാർത്ഥിയുടെ പാളിച്ച ആയിരിക്കും അടിസ്ഥാനം. തീർച്ചയായിട്ടും അത് ഒരു പ്രധാന പാളിച്ച സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ LDFന് സംഭവിച്ചു. ഒരിക്കലും LDFന് അങ്ങനെ സംഭവിക്കാത്തതാണ്. പക്ഷെ പി രാജീവൻ ഇതിൻ്റെ കമാൻഡിങ് പവർ ഏറ്റെടുത്ത് ഇപ്പം ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ, ആദ്യം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുവച്ചതിന് ശേഷമാണ് പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരികയും അതൊരു അമ്പേ പരാജയമാണെന്ന് ചെയ്തു. അത് ഇപ്പോൾ വന്നിരിക്കുന്നത് രാജീവൻ്റെ നോട്ടപ്പശക് വന്നിരിക്കുന്നത് പിണറായിയുടെ ഒരു ഇമേജിന് പോലും അത് കളങ്കമായി. കാരണം അദ്ദേഹം ഇത്ര പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. കാരണം ഇതൊരു നല്ല സ്ഥാനാർത്ഥിയാണ്, പിന്നെ സഭയുടെ പിന്തുണ ഉണ്ടാകും, സഭയുടെ പിന്തുണ ഉണ്ടാവും, പിന്നെ ഹൈ ക്ലാസ് സൊസൈറ്റി നമുക്ക് വോട്ട് ചെയ്യും, നമ്മുടെ പാർട്ടി സെറ്റപ്പ് അവിടെ ഉണ്ട്, ആ വോട്ട് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ പിണറായി വിചാരിച്ചു തീർച്ചയായിട്ടും രാജീവനെ വിശ്വസിച്ചു. പക്ഷേ രാജീവനാണ് ഇപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഈ തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്വം. ഇത് പിണറായിയുടെ ഇമേജിനെ ബാധിക്കുമെങ്കിൽ പോലും ഇതിൻ്റെ ഉത്തരവാദിത്വം പി രാജീവൻ ഏറ്റെടുക്കുകയും അയാൾ തീർച്ചയായിട്ടും പാർട്ടിയുടെ ശിക്ഷണ നടപടിക്ക് വിധേയനാവുകയുമാണ്. അതാണ് വേണ്ടത്. കാരണം അതാണ്, കാരണം ഇതൊരു അച്ചടക്കമുള്ളൊരു പാർട്ടിയാണ്. അത് മിസ്ലീഡ് ചെയ്തു. പിണറായി വിജയനെ മിസ്ലീഡ് ചെയ്തിട്ട് ഒരു പുതിയ സ്ഥാനാർത്ഥിയെ ഇറക്കുമതി ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ച് ആക്കുകയും എന്നിട്ട് കിട്ടിയ എത്ര വോട്ട് കഴിഞ്ഞ സർക്കാരിൻ്റെ വിലയിരുത്തലാവുമെന്ന് കോടിയേരി പറയുകയും ചെയ്തു. എന്നിട്ട് പോലും അപ്പോൾ കോടിയേരിയും വിശ്വസിച്ചു പോയി രാജീവനെ. അങ്ങനെ മൊത്തത്തിൽ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിനെ മുഴുവൻ കബളിപ്പിക്കുകയാണ് രാജീവൻ ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അയാൾ ഇതിനകത്ത് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. അത് മാർക്സിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് ഇയാൾ അക്കൗണ്ട് മറുപടി പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിൽ നിന്ന് പിന്നെ എല്ലാ സ്ഥാനാർത്ഥികളും എന്ന് പറഞ്ഞാൽ UDF സ്ഥാനാർത്ഥി ഇത്രയും വോട്ട് കിട്ടി, 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. പോളിംഗ് ശതമാനം കുറവായിരുന്നു, പോളിംഗ് ശതമാനം കുറഞ്ഞു. പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ LDF കേന്ദ്രങ്ങൾ എന്താ പറഞ്ഞത്? വിജയം ഉറപ്പായി. എപ്പോഴും പോളിംഗ് ശതമാനം കുറയുമ്പോൾ എന്ന് പറഞ്ഞാൽ CPMന് കിട്ടേണ്ട വോട്ട് കൃത്യമായി കിട്ടുമെന്നും ബാക്കിയുള്ളവരൊന്നും വലുതായി പോയി വോട്ട് ചെയ്യില്ലെന്നും അപ്പോഴും നമുക്ക് മെജോറിറ്റി കിട്ടുമെന്നുള്ളതാണ് എൻ്റെ തത്വം പറയുന്നത്. പക്ഷേ ഇത്തവണ എന്താ സംഭവിച്ചത്? പോളിംഗ് ശതമാനം ചരിത്രത്തിലില്ലാത്ത ഒരു തരത്തിൽ താഴുകി, ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷം എതിർ സ്ഥാനാർത്ഥി കിട്ടി ജയിക്കുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ പാർട്ടി മെഷീനറി എന്ത് ചെയ്തു? അതുപോലെ 2020 വില കുറച്ച് 2020 വില കുറച്ച് കാണിച്ചു, അവരെ ആക്ഷേപിക്കാമെന്നുള്ളതിനെ പരമാവധി ആക്ഷേപിച്ചു. അവരും ശരിക്കും മറുപടി പറഞ്ഞു കൊടുത്തു, ഞങ്ങളും മോശക്കാരൊന്നും അല്ല എന്ന്. പല പഞ്ചായത്തുകളും ഭരിക്കുന്ന ഒരു സ്ഥാനമാണ് അത്. തീർച്ചയായിട്ടും അങ്ങനെ 2020 ഭൂരിപക്ഷ വോട്ട് തന്നെ പറയാം. പിന്നെ തൃക്കാക്കരയിൽ ഉമയ്ക്ക് കിട്ടിയെന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവ് വന്നു കഴിഞ്ഞു. പിന്നെ കോൺഗ്രസിന് പദവിയിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ഇത്തവണ ചിട്ടയായ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമായി. തീർച്ചയായിട്ടും ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ കോൺഗ്രസ് ഇത്രയും അടുക്കും ചിട്ടയോടുകൂടി ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. നമ്മൾ വിചാരിച്ചത് അവർ സൈലന്റ് പോയിരുന്നു, CPMക്കാരതല്ല. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വൻപട അവിടെ ഇറങ്ങി, വീട് വിടാന്തരം കയറി ഇറങ്ങി പ്രചരണം നടത്തിയപ്പോൾ നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും പത്രപ്രവർത്തകർ പോലും പറഞ്ഞു അതാണ് പ്രവർത്തനമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പുറത്തെ സൈഡിൽ അവിടെ സൈലന്റ് ആയിട്ട് താരപ്രചാരകരും കുറവായിരുന്നു. ആ കുറവായിരുന്നു. ഭംഗിയായിട്ട് അവർ കൈകാര്യം ചെയ്തു, ജനങ്ങളത് വിശ്വസിച്ചു, അത് ഏറ്റെടുത്തു. പിന്നെ ഉമയുടെ ഒരു വ്യക്തിപ്രഭാവം, ഒരു ഒരു PTയുടെ ഒരു, പിന്നെ രണ്ടാമത്തെ കാര്യം വനിതകൾ കൂടുതൽ ഉള്ള മണ്ഡലം എന്നുള്ളതിൽ അതിൻ്റെ ഒരു പരിഗണന അവർക്ക് കിട്ടി. അങ്ങനെ മൊത്തത്തിൽ നോക്കിയപ്പോൾ അവർക്ക് ജയിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ വോട്ട് കൊടുത്ത് PTയുടെ ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടി കൊടുത്ത് ഉമയെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക ദിശയിലേക്ക് കേരള രാഷ്ട്രീയം പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ്. തൃക്കാക്കരയുടെ ഇലക്ഷൻ ദൂരവ്യാപകമായ ഫലങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.